നമസ്കാരം. ചില കാര്യങ്ങൾ തുറന്നടിച്ച് പറയുമ്പോൾ അവരെ വർഗീയവാദികളാക്കി മുദ്ര കുത്തുന്നവരാണ് ചുറ്റിലുമുള്ളത്. പറയുന്ന വിഷയം എന്താണെന്ന് പോലും ചിന്തിക്കാതെ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാതെ ഈ നിഷ്പക്ഷത നടിക്കുന്ന ടീമുകൾ അയ്യോ വർഗീയത പറയുന്നതെന്ന് വലിയ വായിൽ ആർത്തു വിളിക്കും. അതുകൊണ്ട് തന്നെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമായാൽ പോലും പലരും തുറന്നു പറയാൻ മടിക്കുന്നു. അത്തരത്തിലുള്ള പലരുടെയും മൗനമാണ് നമ്മുടെ ഭാരതത്തിൽ തീവ്രവാദികളെ വളർത്താനും സഹായിക്കുന്നത്. ഇനി വിഷയത്തിലേക്ക് വരാം. ബംഗ്ലാദേശിൽ നിന്നും ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഇന്ത്യയിലെത്തി ഹരിയാനയിലെ അംബാലയിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു. അവന് ഭാഷയോ പരിചയക്കാരോ ആരും തന്നെ ഇല്ല. അങ്ങനെയിരിക്കെ അയാൾ അടുത്തുള്ള മുസ്ലിം പള്ളിയിൽ ഒരു അഭയാർത്ഥിയായി എത്തി. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഓരോ ജില്ലയിൽ ഒരു മുസ്ലിം പള്ളി ഇതിനുവേണ്ടി ഉണ്ടാകും. അവിടെ ഇയാൾക്ക് രഹസ്യമായി കഴിയാൻ പറ്റും. ഈ മുസ്ലിം പള്ളികൾ ഡൽഹിയിലെ ജുമാ മസ്ജിദുമായി കണക്ഷനുണ്ട്. നോർത്ത് ഇന്ത്യയിൽ മുസ്ലിം മതവൽക്കരണത്തിൻ്റെ ഹെഡ് ഓഫീസ് ഈ ജുമാ മസ്ജിദാണ്. ഈ ജുമാ മസ്ജിദിന് ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലെയും മുസ്ലിം ജനസംഖ്യയുടെ 100% റെക്കോർഡുമുണ്ട്. അതും ജില്ലാ കളക്ടർമാർ മുതൽ പഞ്ചായത്ത് മെമ്പർ വരെ ഉൾപ്പെടുന്ന ലിസ്റ്റ്. ഈ ജുമാ മസ്ജിദ് ഇന്ത്യയിലെ ഏത് ജില്ലയിലാണ് മുസ്ലിം ജനസംഖ്യ കുറവ് എന്നറിഞ്ഞ് അവിടേക്ക് ഇയാളെ അയക്കുന്നു. ഉദാഹരണമായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ് കുറവുള്ളതെന്ന് വയ്ക്കുക. അവിടേക്ക് ഇയാളെ അയക്കുന്നു. ഇയാൾ തിരുവനന്തപുരത്തുള്ള ആ സോ കോൾഡ് പള്ളിയുമായി ബന്ധപ്പെടുന്നു. ഈ പള്ളി വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഈ ബംഗ്ലാദേശിക്ക് ജോലി ഉറപ്പാക്കുന്നു. പാസ്പോർട്ട് ലഭിക്കുന്നു. തദ്ദേശീയ മുസ്ലിം സുഹൃത്തുക്കളുടെ സഹായവും കൈക്കൂലിക്കാരായ മറ്റു ഉദ്യോഗസ്ഥരുമാണ് ഇവർക്ക് സഹായകരമാകുന്നത്. CPM കോൺഗ്രസ് പോലുള്ള പാർട്ടികളുടെ സ്വാധീനത്താലും കൈക്കൂലിയിലും ഭൂമി ജനന സർട്ടിഫിക്കറ്റ് എന്നിവ ഇവർക്ക് ലഭിക്കുന്നു. ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ നടത്തുന്നു. പാസ്പോർട്ട് ലഭിക്കുന്നതോടെ മറ്റ് രേഖകളായ ആധാർ കാർഡും കിട്ടുന്നു. അങ്ങനെ അംബാലയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അലഞ്ഞു നടന്ന ബംഗാളി കേരളത്തിൽ വന്ന് ഇന്ത്യൻ പൗരനായി മാറുന്നു. ഇതൊരു ബംഗ്ലാദേശിയുടെ മാത്രം കഥയല്ല. പാകിസ്ഥാനി ഗോത്രവർഗക്കാരായ ബെൻ ജാരാസ് എന്നീ വിഭാഗങ്ങളിൽപ്പെട്ടവർ ദിവസവും ആയിരങ്ങളാണ് ഇന്ത്യയിലെത്തി വഖഫ് ബോർഡിൻ്റെ സഹായത്തോടെ ഇന്ത്യൻ പൗരന്മാരാകുന്നത്. മതപരമായ അസന്തുലനം കേരളം, പശ്ചിമബംഗാൾ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ പൂർണ്ണമായി കഴിഞ്ഞു. NRC വേണ്ടേ വേണ്ട എന്ന് ചിലർ മുറവിളി കൂട്ടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ ഈ സംസ്ഥാനങ്ങളിൽ അതിശയകരമായ രീതിയിൽ വളർന്നു കഴിഞ്ഞു. കേരളത്തിൽ ഭൂരിപക്ഷ സമുദായമായി മുസ്ലിം സമുദായം മാറിക്കഴിഞ്ഞു. 2020-21 സെൻസസിൻ്റെ ഫലം വരുമ്പോൾ നിങ്ങളുടെ കണ്ണുതള്ളും. ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടി പറയാം. ഭരണഘടന മതത്തിൻ്റെ പേരിൽ സംവരണം വിഭാവനം ചെയ്തിട്ടില്ല. സംവരണത്തിന് ഭരണഘടനാപരമായ അവകാശം ഹിന്ദുക്കളിലെ SC ST വിഭാഗക്കാർക്ക് മാത്രമാണ്. പിന്നെ എവിടുന്ന് വന്നു കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ സംവരണം? ഭരണഘടനയിലെ Article 15-16 പ്രകാരം സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന് സംവരണം കൊടുക്കാൻ സർക്കാരിന് തടസ്സമില്ല എന്നത് ദുരുപയോഗം ചെയ്താണ് കേരളത്തിൽ നടക്കുന്ന ഈ മുസ്ലിം ക്രിസ്ത്യൻ സംവരണ തട്ടിപ്പ്. അതുപ്രകാരം കൊണ്ടുവന്ന നിയമത്തിലാണ് മുസ്ലിങ്ങളെയും ലാറ്റിൻ നാടാർ ക്രിസ്ത്യാനികളെയും മുകളിൽ പറഞ്ഞ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി സംവരണ മഹാമഹം ഇവിടെ കൊണ്ടാടുന്നത്. ഈ നിയമത്തിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ ഓരോ 10 വർഷം കൂടുമ്പോഴും പഠനം നടത്തി വിലയിരുത്തി ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കി കൂട്ടിച്ചേർക്കേണ്ട വിഭാഗങ്ങളെ കൂട്ടിച്ചേർക്കണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് സാമൂഹിക വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? 1993 ഈ തട്ടിപ്പ് തുടങ്ങിയതിനു ശേഷം ഇന്നേ വരെ പിന്നോക്കാവസ്ഥയുണ്ടോ എന്നറിയാനുള്ള നിയമം അനുശാസിക്കുന്ന ഒരു പഠനവും നടത്തിയിട്ടില്ല. 27 വർഷങ്ങളായി ഈ തട്ടിപ്പ് തുടരുകയാണെന്നോർക്കണം. ഇനി വിഷയത്തിലേക്ക് വരാം. മഹാരാഷ്ട്രയിൽ ആധാർ ലിങ്ക് ചെയ്തതോടെ 10 ലക്ഷം പാവപ്പെട്ടവർ അപ്രത്യക്ഷമായി. ഉത്തരാഖണ്ഡിൽ 6 ലക്ഷം BPL അപ്രത്യക്ഷമായി. 3 കോടി ഗ്യാസ് കണക്ഷൻ, അതും LPG ഗാർഹിക ഉപയോഗം സബ്സിഡിയോടുകൂടിയത് അപ്രത്യക്ഷമായി. സ്റ്റൈഫൻഡ് കിട്ടിക്കൊണ്ടിരുന്ന 1,95,000 മുസ്ലിം മദ്രസ വിദ്യാർത്ഥികൾ അപ്രത്യക്ഷമായി. 1.5 കോടി റേഷൻ കാർഡുകൾ അപ്രത്യക്ഷമായി. ഇവരൊക്കെ എവിടെ പോയി? നിങ്ങൾക്കറിയാം, കോൺഗ്രസിൻ്റെ നിയമമന്ത്രിയായിരുന്ന കപിൽ സിബൽ സുപ്രീം കോടതിയിൽ കണ്ണീരോടെ പ്രസംഗിച്ചത് ആധാർ ലിങ്ക് ചെയ്താൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യം നഷ്ടമാകും, അത് പാടില്ല, ഭരണഘടന വിരുദ്ധമാണ് എന്ന്. ഇപ്പോൾ മനസ്സിലായില്ലേ ഇതാണ് ആ കരച്ചിലിന് കാരണമെന്ന്? ഒരു കാര്യം കൂടി പറയാം. നമ്മളിൽ ആർക്കെങ്കിലും US പോകണമെന്നിരിക്കട്ടെ, US എംബസിയിൽ 6 തലമുറയ്ക്ക് മുൻപുള്ളവരുടെ വരെ സകലമായ വിവരങ്ങളും എഴുതി കൈയും കാലും കണ്ണും സ്കാൻ ചെയ്ത് US വെരിഫിക്കേഷനും ചെയ്താലേ അവർക്ക് വിസ കിട്ടുകയുള്ളൂ.
ഈ വിവരങ്ങളെല്ലാം തന്നെ വ്യക്തിഗതമാണ്. അങ്ങനെ ബാക്കിയുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ നുഴഞ്ഞുകയറാൻ എന്തുമാത്രം എളുപ്പത്തിലാണ് ഈ തീവ്രവാദികൾക്ക് ഇതുവരെ സാധിച്ചിരുന്നത് എന്നോർക്കുക. പക്ഷേ ഇപ്പോഴോ ശക്തമായ കേന്ദ്ര നടപടികളാൽ 3 ലക്ഷം കമ്പനികൾ പൂട്ടി. ആ കമ്പനി നടത്തിയിരുന്നവർ മോദി വിരോധികളായി. സാമ്പത്തിക ബിസിനസ് നടത്തിയിരുന്ന കുഴൽപ്പണക്കാർ നോട്ട് നിരോധനവും ഇടപാടുകൾ ബാങ്ക് വഴിയാക്കിയതും കാരണം മോദി വിരോധികളായി. വസ്തുക്കച്ചവടക്കാർ മോദി വിരോധികളായി. ബ്രോക്കർമാർ മോദി വിരോധികളായി. കാരണം എല്ലാം ഓൺലൈനായി. 40,000 NGOകൾ, അതായത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഇവർ വിദേശ ഫണ്ട് സ്വീകരിച്ച് വിധ്വംസക പ്രവർത്തനം നടത്തിയിരുന്നവരാണ്. ഇവരും മോദി വിരോധികളായി. പകുതി വൈറ്റ് പകുതി ബ്ലാക്ക് എന്ന രീതിയിൽ വസ്തു വാങ്ങി വിറ്റിരുന്നവർ മോദി വിരോധികളായി. കോൺട്രാക്ടർമാർ ഈ ടെൻഡർ കാരണം മോദി വിരോധികളായി. ഗ്യാസ് കമ്പനിക്കാർ മോദി വിരോധികളായി. 12 കോടി പുതിയ നികുതിദായകർ മോദി വിരോധികളായി. GST കാരണം കച്ചവടക്കാർ മോദി വിരോധികളായി. അലസരായ ഉദ്യോഗസ്ഥർ മോദി വിരോധികളായി. കൈക്കൂലി ഉദ്യോഗസ്ഥർ മോദി വിരോധികളായി. 7 വർഷം ഡൽഹി പോലുള്ള മെട്രോ സിറ്റിയിൽ പാറിക്കളിച്ച് നടന്ന് വെറും 10 രൂപ കൊടുത്ത് ഹോസ്റ്റൽ റൂമും വെറും 300 രൂപ കൊടുത്ത് ഭക്ഷണവും സ്വന്തമാക്കി മതിച്ച് നടന്ന് ഇന്ത്യ വിരുദ്ധത പറഞ്ഞു നടന്ന JNU വിദ്യാർത്ഥികൾക്ക് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ കിട്ടാതെ വന്നപ്പോൾ അവരും മോദി വിരോധികളായി. അവർ പിന്നെ പണ്ട് മുതലേ ദേശവിരുദ്ധത നെഞ്ചിലേറ്റി നടന്നവരായിരുന്നു. ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? യുവരാജാവായ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്നാണ്. അത് BJP യുടെ കയ്യിൽ നിന്നും രാജ്യദ്രോഹികളുടെ കയ്യിലേക്ക് അധികാരം വരണമെന്നാണ്. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള തീവ്രവാദികളെ, കുഴൽപ്പണക്കാരെ, രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരെ, ദേശവിരുദ്ധരെ വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി നിങ്ങൾ തന്നെ പറയൂ, നിങ്ങൾക്ക് ദേശം വേണോ അതോ ദേശവിരുദ്ധരോ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.